പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് സ്വല്പം ഫിലോസഫി ഒക്കെ ആകാം എന്നാണ് വിചാരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആഴമായി ചിന്തിക്കാറുണ്ട്. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഓരോരുത്തരും മനുഷ്യരായിട്ട് വന്നത്? ചിലപ്പോൾ അവനവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. അസ്തിത്വം എന്ന് പറയാം, അവന് എന്തിനാണ്? ചിലപ്പോൾ ഒരാൾക്ക് അർത്ഥം തോന്നുന്നില്ല, എന്തിനാണ് ഞാൻ ഈ ജീവിതം നയിക്കുന്നത്? കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? കുറച്ച് ഫെയിമിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ ഫെയിം ഉണ്ടാക്കുന്ന ആൾ കുറേ ആൾ കഴിയുമ്പോൾ ആ ഫെയിമിൻ്റെ അർത്ഥം അയാൾക്ക് നശിക്കുന്നു. അല്ലെങ്കിൽ സൗന്ദര്യവാൻ്റെ സൗന്ദര്യം ക്ഷയിച്ചു പോകുന്നു. പഠനമുള്ളവൻ്റെ അറിവിന് പോലും ചിലപ്പോൾ അർത്ഥമില്ലാതായി പോകുന്നു. ജീവിതത്തിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് വ്യാകുലരാണ് ജനങ്ങൾ. ഓരോ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ ഉണരുന്നു. ഇക്കിഗായിയെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്ത ജപ്പാൻകാർക്ക്, അവർക്ക് ജപ്പാൻകാർക്ക് ഒരു ഇക്കിഗായി എന്നൊരു സംഭവമുണ്ട്. അവരുടെ ജീവിതത്തിന് എല്ലാ ദിവസവും എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും, ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് 105 വയസ്സായാലും 102 105 ഒന്നും കോമൺ ആണ്. 85 വയസ്സൊക്കെ ചെറുപ്പക്കാരെ പോലെയാണ് ജപ്പാനിൽ കരുതുന്നത്. അവർക്ക് എല്ലാ ദിവസവും ഒരു അർത്ഥമുണ്ടാകും. ഇക്കിഗായി എന്നുള്ള ഒരു പ്രിൻസിപ്പൾ, അതിനെക്കുറിച്ച് ഞാൻ വിശാലമായ ഒരു വീഡിയോ ആണ്, എൻ്റെ ഇക്കിഗായി എന്ന വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജീവിതം പലപ്പോഴും എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ജീവിതത്തിന് അർത്ഥങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജീവിതം മൊത്തമായി മുഴുകുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ജീവിതം മൊത്തമായി മുഴുകി കഴിയുമ്പോഴത്തേക്കും ജീവിതത്തിൻ്റെ ആ ഒഴുക്കിൽ നമ്മൾ ആ ജീവിതത്തിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ദുഃഖാകുലമായ ജീവിതം, ദുഃഖം നിറഞ്ഞ ഈ ജീവിതം എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത്. അതൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഫലവും കൂടെയാണ്. പലപ്പോഴും അവരവരുടെ മനോഭാവമാണ്, ഓരോന്നിനോടുമുള്ള മനോഭാവമാണ് അവരെ ദുഃഖത്തിലേക്കൊക്കെ ആക്കുന്നത്. നമുക്ക് ഹാപ്പിനെസ് സെലക്ട് ചെയ്യാം. പലപ്പോഴും നമുക്ക് ഓരോ പ്രഭാതമാകുമ്പോഴും ഇന്ന് ഞാൻ ഹാപ്പിയായിട്ട് ജീവിക്കണോ ദുഃഖമായിട്ട് ജീവിക്കണോ, ജീവിതത്തിൽ ഒരുപാട് ഔട്ട്സൈഡിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ചൂസിങ്ങാണ്, നമ്മുടെ സെലക്ഷനാണ്. ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം. എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും സന്തോഷിക്കണമെന്നില്ല. വീട്, വസ്തുക്കൾ, അല്ലെങ്കിൽ സൗന്ദര്യം, വിദ്യാഭ്യാസം, പദവികൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരാൾ സന്തോഷിക്കണമെന്നില്ല. പക്ഷേ അതൊരു സെലക്ഷനാണ്. ഓരോ ദിവസത്തെയും പ്രഭാതത്തിലുണ്ടാകുന്ന ഒരു സെലക്ഷനാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. ജീവനുണ്ട് ശരീരത്തിലെന്ന് പറയുന്നത് തന്നെ മഹാത്ഭുതമാണ്. ഞാനൊക്കെ തന്നെ ജീവിതത്തിൽ 3 തവണ മരണത്തേക്ക് മുഖാമുഖം ഫേസ് ചെയ്ത വ്യക്തിയാണ് ജീവിതത്തിൽ. ആ സമയത്തൊക്കെയാണ് എനിക്ക് ജീവിതത്തിലെക്കുറിച്ച് ഗാഢമായ അർത്ഥതലങ്ങൾ. ഇപ്പോൾ ജീവൻ പോയി കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ പ്രഭാതത്തിലും 10 ലക്ഷം പേർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ. 7 മുതൽ 10 ലക്ഷം പേർ വരെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു പകൽക്കാലം അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറിനകത്ത് 7 മുതൽ 10 ലക്ഷം പേർ ഈ ഭൂമിയിൽ നിന്ന് പോകും. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവനാണ് ഏറ്റവും പ്രധാനമുള്ളത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലത്തും പലതവണ ഒരു വെള്ളത്തിലാണ് ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറുപ്പകാലത്ത് മാതാപിതാക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കാൻ വന്നു. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അവർ കുടിയേറ്റപ്പെട്ടതാണ്. ഫാദറിന് ആദ്യം എറണാകുളത്തായിരുന്നു, സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ ജോലി കിട്ടി. മദർ അരിപ്പാട്ട് കുട്ടനാട്ടുകാരിയായിരുന്നു. മദറിനും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എറണാകുളത്തോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടേക്ക് പോയി. അവർ രണ്ടുകൂടി എറണാകുളത്ത് ജീവിതം കരിപ്പിടിപ്പിച്ച് ജീവിതം സെറ്റിലാക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ മന്ത് പടർന്നു വിളിച്ചപ്പോൾ എറണാകുളത്ത് വീട് വെക്കാനൊക്കെ ഇരുന്ന ഫാദർ എന്ത് ചെയ്തു, നേരെ അന്ന് DGP ആയിരുന്ന മധുസു, ഇപ്പം നമ്മൾ DGP ആയിട്ട് റിട്ടയർ ചെയ്ത മധുസൂന സാർ ഫാദറിനോട് ചോദിച്ചു, ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്, അപ്പം വരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു ട്രാൻസ്ഫർ ഒപ്പിച്ച് തരാമെന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു. മധുസൂന സാറ് തന്നെ ഒരു പോലീസിൻ്റെ വലിയൊരു വാഹനമൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. അതിൽ കയറി ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ആ വണ്ടി ഓടി വരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്ന് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് വണ്ടി എത്തിയതാണെന്ന് ഓർമ്മ. വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് സെറ്റിലായതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ മദറിനെയും ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇതൊക്കെ 1972 നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ 72 വന്നു. ഞാൻ ജീവിതകഥ പറയുന്നു എന്നുള്ള മാത്രമേ, 72 വന്നു. ഞങ്ങളെ ഒരു വലിയ ചതിക്കുടിയിലേക്കാണ് തിരുവനന്തപുരംകാർ പറ്റിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഈ പോലീസ് വണ്ടിയിൽ, അതൊക്കെ എൻ്റെ മെമ്മറിയിൽ ആലപ്പുഴയിൽ നിന്ന് വണ്ടി ഓടിവരുന്ന വലിയ പോലീസ് വണ്ടി, നിങ്ങൾക്കറിയാം ഈ ആ വണ്ടി തിരുവനന്തപുരത്തേക്ക് എന്തോ ആവശ്യം ഉണ്ടാകും, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പെറുക്കിയതിനകത്തിട്ട് പോലീസുകാർ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഇറക്കി. അന്ന് ആ പഴയകാലം, ഫാദർ ഇപ്പോൾ 87 വയസ്സായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഇവിടെ തിരുവനന്തപുരത്തോട്ട് വന്ന് തിരുവനന്തപുരം സെറ്റിലായത്. അപ്പോൾ അന്ന് തിരുവനന്തപുരത്തുകാരൊന്ന് കളിപ്പിക്കുകയും ചെയ്തു. ആ കഥ പറയാതിരിക്കാനൊക്കെ ഇല്ല. തിരുവനന്തപുരത്ത് വന്ന് ഒരു വാടക വീട് എടുത്തു കൊടുത്തിട്ടാണ്, അവിടെ നിങ്ങൾ എറണാകുളത്തു നിന്ന് തന്നെ ഫാദർ തിരക്കി കൂടെ ഒരു വാടക വീട് എടുത്തു കൊണ്ടു. ഞങ്ങൾ നേരം വെളുത്ത് കഥവ് തുറന്ന് നോക്കിയപ്പോൾ അപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശാന്തി കവാടം എന്ന് പറയുന്ന ശ്മശാനമാണ്. ശ്മശാനത്തിനോട് ചേർന്ന ഒരു വീടാണ് ഈ അടുത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്.
പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസത്തോളം അവിടെ താമസിച്ചു. അങ്ങനെ ആദ്യത്തെ ചത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ കിട്ടി. തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ അവിടെ ശവങ്ങൾ ദഹിപ്പിക്കുന്നതാണ്. അവിടെ കഥ തുറന്നു കഴിഞ്ഞാൽ നേരെ ഈ ശാന്തി കവാടമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് താമസമാക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ താമസമാക്കി. പിന്നീട് ഒരു ഫാദറിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു DVSP വീടൊഴിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വഴുതക്കാട് തന്നെ അവിടെ സെറ്റിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സെറ്റിലായി അവിടെ ഞങ്ങൾ കഴിയുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ മരണാനുഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ കുഞ്ഞാണ്, 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട്. ഞാൻ ആ സൈക്കിൾ ചവിട്ടി വഴുതക്കാടിൻ്റെ പരിസരത്ത് ഒരു വലിയ ഓടയുണ്ട്, ആമഴിഞ്ഞാൻ തോടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഈ സൈക്കിളോടുകൂടി ഞാൻ ഈ ഇതിനകത്തേക്ക് നിബന്ധിക്കുകയാണ്, ഈ വെള്ളത്തിലേക്ക് വീഴുന്നു ഈ സൈക്കിൾ. അപ്പോൾ ജോലിക്കാരി കൂടെയുണ്ട്, അവർ നിലവിളിക്കുകയൊക്കെ ചെയ്തു. ഈ സൈക്കിളും എന്നെ കൂടെ പൊക്കിയെടുത്ത്. അന്നൊരു മരണഭക്തത്തിന് നല്ല വെള്ളമുണ്ടായിരുന്നതാണ്. ആൾക്കാർ ആരാണ്ടൊക്കെ ചാടി ഇറങ്ങി. അങ്ങനെ മരണഭക്തത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരു അനുഭവം ആദ്യമുണ്ട്. അന്നുപോലെ മരണത്തിനെക്കുറിച്ചുള്ള അനുഭവങ്ങളുണ്ട്. പിന്നീട് ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 4 എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് സെറ്റിലായപ്പോൾ മാറി മനസ്സിൻ്റെ കീഴിൽ ഞങ്ങൾ 4 സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന ഒരു വഴിക്ക് നല്ല ഇടവപ്പാതിയാണെന്ന് തോന്നുന്നു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഇട റോഡ് ബെനഡിക്നർ എന്ന് പറയുന്ന 4 ഇട റോഡ് വെട്ടിയിട്ട് ഒരു കലുങ്ക് വെട്ടി റോഡ് നിറച്ച് വെള്ളം ഇട്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂൾ വിട്ട് വന്നു, അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു വലിയ ആഴക്കുഴിയെടുത്ത് കലുങ്ങ് നന്നാക്കാൻ വേണ്ടി വെള്ളം കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാറി മനസ് കുളയിൽ നിന്ന വെള്ളം ഈ വെള്ളത്തിലേക്ക് ഞാനങ്ങ് നിരുദ്ധിച്ചു. മരിച്ചു പോകേണ്ടതായിരുന്നു. 2-3 കുഴിയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് റോഡിന് നടുക്ക് കലുങ്ക് പണിയാൻ വേണ്ടി വിട്ട് മഴ പെയ്തപ്പോൾ വെള്ളം പെട്ടെന്ന് വെള്ളം നിറഞ്ഞു. ഈ പണിക്കാർ കരയ്ക്ക് മാറി ഇപ്പുണ്ടായിരുന്നു. ഇവർ കയറി എടുത്തു മരണഭക്തത്തിൽ നിന്ന് എന്നെ മോചിതമാക്കിയ ഒരു സംഭവം ഉണ്ടാകും. പിന്നീട് പ്രീ ഡിഗ്രി കാലത്താണ് ഏറ്റവും ഡീപ്പായ ഒരു അനുഭവം ഉണ്ടായത്. പ്രീ ഡിഗ്രി കാലത്ത് ഞങ്ങൾ ഞാനും അനിയനും മാത്രം മാറി മനസ് കൂടെ വിജനമായ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരിക്കോ അവിടെ ഒരു വലിയ ഒരു മീൻകുളമുണ്ട്. അതിനകത്താണ് മാറി മനസ് കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ട വെള്ളമൊക്കെ അടിക്കുന്ന ഒരു വലിയ കുളമാണ്. ആ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് ടാങ്കുകളിലേക്കൊക്കെ കയറ്റി മാറി മനസ്സും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഓടുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി എല്ലാ ദിവസവും മീൻ പിടിക്കുമായിരുന്നു അവധി കാലത്ത്, ഞാനും അനിയനും മാത്രം. ഞങ്ങൾ പോയി മീൻ പിടിക്കാൻ പോയി. വിജനമായ ഒരു സ്ഥലമാണ് മാർവിൻസ് കോളേജിൻ്റെ സ്ഥലത്ത്. അവിടെ ഒരു മാനം മനുഷ്യനുമില്ല എന്ന് നമുക്ക് ഭാഷയിൽ പറഞ്ഞു. അവിടെ പോയി ഈ മീൻ പിടിച്ച് ആരുമില്ല, വിജനമായ സ്ഥലമാണ്. ഈ അഗാധമായ കുളത്തിനകത്തേക്ക് ഞാനങ്ങ് വീണു. മീൻ പിടിച്ച് പോയി അവസാനം വലിയ ആഴക്കുഴിയിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഞാൻ അടിയിലേക്ക് താണുപോയി. 1 മുങ്ങാങ്കുഴി ഇട്ടു, മുകളിലോട്ട് വന്നു, ഇതെല്ലാം ഓർമ്മയുണ്ട്. 2 മുങ്ങാങ്കുഴി ഇട്ടു, 3 മുങ്ങാങ്കുഴി ഇട്ട് വരുന്നു. ഞാനിങ്ങനെ അനിയൻ കരയ്ക്ക് നിൽക്കുന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു വെള്ളിയാഴ്ചയാണ്. അതായത് 1990 ആരംഭമൊക്കെ ആണ് തോന്നുന്നത്. ഞാൻ 1984, 1985 കാലഘട്ടങ്ങളിലാണ് ഇത് സംഭവിച്ചത്. 1985 അപ്പോൾ അനിയൻ ഇങ്ങനെ നിലവിളിക്കുന്നു. അപ്പോൾ ആരോ ഒരാൾ വന്ന്, ഞാൻ എൻ്റെ ബോധമൊക്കെ പോയി. എന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ബോധം തെളിയുമ്പോഴത്തേക്ക് ഒരാൾ ഒരു ഒന്ന് കരയ്ക്ക് എന്നെ രക്ഷപ്പെടുത്തി ഇവിടെ കടത്തിയിരിക്കുന്നവരെ കണ്ട്. വിജനമായ സ്ഥലമാണ്, ആരാണെന്ന് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം എന്നെ ആദ്യത്തെ 2 ഇൻസിഡൻറ്റിൽ കലിക്കലിനൊക്കെ വേർപ്പെടുത്തിയ ഒരു ടെലികോമിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും 4 വെച്ച് കടന്നു. ഇങ്ങനെ മരണഭക്തങ്ങളിൽ നിന്നെല്ലാം പലതവണ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ കുളത്തിൽ വീണപ്പോഴാണ് ഞാൻ ജീവിതത്തിൻ്റെ ആ അർത്ഥങ്ങളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാറുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാനതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ്. തിരിച്ച് ഈ വെള്ളത്തിലൊക്കെ വേണ്ടി വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലന്ന് ഫാദറിൻ്റെ മദർ കുറച്ച് കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. 3-4 കോഴികൾ ഞങ്ങളുടെ വീട്ടിലെ നഷ്ടമാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഈ കോഴികളെ എടുത്തിട്ട് നിൻ്റെ ജീവൻ തിരിച്ചു തന്നാന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് മദർ. അതൊരു ജീവിതത്തിലേക്ക് വലിയൊരു റിക്കവറി ആയിരുന്നു. 1984 നടന്ന ഈ സംഭവം. അങ്ങനെ 3 ഇൻസിഡൻറ്റ്. അപ്പോഴാണ് മരണത്തിനെ കുറിച്ചുമൊക്കെ നമ്മൾ അഗാധമായിട്ട് ചിന്തിക്കുക. മരണത്തിൻ്റെ നിയർ എക്സ്പീരിയൻസ്. നമ്മൾ ആ വെള്ളത്തിലോട്ട് പോയാൽ, ഞാൻ 3 ഇൻസിഡൻറ്റിൽ 3 മുങ്ങാങ്കുഴി ഇട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ ഭൂമിയില്ല. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നെയും അതിനുശേഷം ജീവിക്കാൻ സാധിച്ചു. അപ്പോൾ ഓരോ പ്രഭാതവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബൈബിൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവനാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവനാണ്. ഈ ജീവനുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഈ ജീവനെ നമ്മൾ നശിപ്പിക്കുവാനും ആത്മഹത്യ ടെൻഡൻസികളുള്ളവരുണ്ട്. ഈ ജീവിതം എന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മരണഭക്തങ്ങളിൽ പെടുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ജീവിതം വളരെ സന്തോഷകരമാണ്. ജീവനുണ്ട്, നമ്മുടെ സെൻസസുകൾ കണ്ണ് കാണുന്നുണ്ട്. കണ്ണ് കാണാത്തവരുടെ രംഗത്ത് വർക്ക് ചെയ്തപ്പോൾ ഈ കണ്ണ് കാണുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര അതിശയമാണ്. കണ്ണ് കാണാത്ത അന്ധരായിട്ട് ജനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അതുപോലെ ചെവി കേൾക്കാൻ കഴിയുന്നു, ഒരു കേടുപാട് കൂടാതെ. നമ്മൾ ആ അമ്മയുടെ ഉദരത്തിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ ക്രോമോസോമുകളുടെയൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചേഞ്ച് മതി, നമ്മളെല്ലാം വേറെ രീതിയിൽ ജനിക്കേണ്ടവരായിരുന്നു. പൂർണ്ണ
പൂർണ്ണതയോടുകൂടി ജനിച്ചു. ഈ അർത്ഥങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിക്കുകയും പ്രപഞ്ചത്തിനോട് കൂടുതൽ കണ്ണു പറയുകയും, മൊബൈൽ ഫോണിൻ്റെയും ടെക്നോളജിയുടെയും സമയമാണ്, നമ്മൾ കൂടുതൽ പ്രപഞ്ചവുമായിട്ടൊന്നും ബന്ധമില്ല. നക്ഷത്രങ്ങളെ കണ്ടിട്ട് ഒത്തിരി നാളായി. ബുദ്ധ സന്യാസിമാർക്കൊരു പരിപാടിയുണ്ട്, അവർ കുഞ്ഞുങ്ങളെ ഈ മലയുടെ മുകളിൽ കൊണ്ട് രാത്രിയാകുമ്പോൾ കിടത്തും. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഒരുപാട് ആഴമായ അർത്ഥങ്ങളും അവർക്കൊരു സന്തോഷമൊക്കെ ലഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നക്ഷത്രത്തെ കണ്ടിട്ട് എത്ര നാളായി, ഒരു തുമ്പിയുടെ പുറകെ പോയിട്ട് എത്ര നാളായി, ഒരു പശുവിൻ്റെ പുറകെ ഒരു കയറും പിടിച്ചു പോകുന്ന അനുഭവം എനിക്ക് കുട്ടനാട്ടിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്ത് മനോഹരമായ അനുഭവമാണെന്നറിയാം. പ്രപഞ്ചത്തിൽ നമ്മളൊരു കന്നുകാലിയുടെ പുറകെ, ഒരു കന്നുകാലിയുടെ കയറും പിടിച്ച് അതിന് വൈക്കോലും കൊടുത്ത് അതിൻ്റെ പുറകെ പോകും. ഇത് ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ടെൻഷൻസുകളൊക്കെ അധികരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടെക്നോളജി യുഗത്തിൽ, ടെക്നോളജിയുടെ അഡിക്ഷനിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മാറുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ, ഒരു ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് എല്ലാവരും കൂടെ സംസാരിക്കരുത്. പണ്ട് ബന്ധപ്പെട്ടവരെയൊക്കെ ഒരു ട്രെയിൻ യാത്രയെ കണ്ടുമുട്ടുന്നതിന് ചിലപ്പോൾ മൂന്നോ നാലോ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ട്രെയിനിൽ ഒരു മൂകമാണ്, ശോകഭാവമാണ്. നമ്മൾ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിലൊക്കെ സഞ്ചരിച്ചാൽ പോലും ശോകമാണ്, എല്ലാവരും മൊബൈലിൻ്റെ വീട്ടിലൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് തിരിച്ചു വരേണ്ട. നമുക്ക് വേണമെന്ന് വിചാരിച്ച മനുഷ്യൻ്റെ സംസ്കൃതികളൊക്കെ തിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ലണ്ടൻ റെയിൽവേയിൽ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടില്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം ഉണ്ടെങ്കിൽ ആൾക്കാർ വളരെ ഡിസിപ്ലിൻഡായിട്ട് സംസാരിക്കുന്ന പോലും വളരെ ഡിസിപ്ലിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം കുറവെങ്കിലും അവർ ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ കേരളീയരെ പോലെ ഒന്നും കണ്ടില്ല. വളരെ ലണ്ടൻ റെയിൽവേയിലെല്ലാം അവർ വളരെ കീപ്പ് കാമാൻ കോയിറ്റായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ അവിടെ ലണ്ടനിലെല്ലാം കൊണ്ട് കാണിച്ച് ഡോക്ടർ ആൻഡ്രൂ പോയി മൊബൈൽ അധികം ഉപയോഗിക്കുന്നതേ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ ടെക്നോളജി യുഗത്തിൽ നമുക്ക് സാധിക്കാവുന്നതാണ്. മൊബൈൽ ഫോണുകളെയൊക്കെ മാറ്റിവെക്കാം, ടെക്നോളജി അഡിക്ഷൻസിനെയൊക്കെ മാറ്റിവെക്കാം. ഇനിയും വരുന്ന ഒരു 10 വർഷത്തിനകത്ത് മെഷീൻ ലേണിങ്ങിൻ്റെയും റോബോട്ടുകളുടെയും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യുഗമാണ് വന്ന് കയറാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളുടെയൊക്കെ യുഗം വരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ മനുഷ്യരിൽ നിന്ന് അകന്നു പോരും, കൂടുതൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടാകുമെന്നാണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രീ ടൈം മനുഷ്യർക്ക് കിട്ടും. അപ്പോൾ ഈ ടെക്നോളജി ഈ റോബോട്ടുകളൊക്കെ കൈയടക്കും. ഇപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റോബോട്ടിനെ അങ്ങ് പ്ലാൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടി പുട്ടുപുഴുങ്ങാനോ അല്ലെങ്കിൽ ചായ തിളപ്പിക്കാനൊക്കെ ഉള്ള റോബോട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് ഒത്തിരി ഫ്രീ ടൈം വരും. അപ്പോഴത്തേക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യർക്ക് ഒത്തിരി മാനസിക പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ചിന്തിക്കാൻ നാളത്തെ ജനത ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മനുഷ്യരുടെ ജീവിതത്തിലും ജോലികളിലും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെയൊക്കെ നമുക്ക് ജീവനുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. നമ്മളൊരു ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു, ജീവനോടുകൂടി ഇരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ആത്മാവുണ്ടോ ശരീരമുണ്ടോ, ഇത് നമുക്കറിയാൻ വയ്യാത്ത ഒരു അർത്ഥതലങ്ങളിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മളതിനെക്കുറിച്ചൊന്നും ആദ്യം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിനെയൊക്കെ ആലോചിക്കുകയും ഇതിൻ്റെ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ബ്രെയിനാണ് തന്നിരിക്കുന്നത്. മറ്റ് മൃഗജാലങ്ങൾക്കാണെങ്കിൽ അത് മറ്റൊരു പക്ഷിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു മൃഗത്തിനെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ സീസണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഹാബിച്വലായിട്ടുള്ള കാര്യം, എല്ലാ കാക്കകളും കൂടുപണിയുന്നൊക്കെ ഒരു വരും. നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ബ്രെയിൻ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളും കൂടുതലുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിന് അതിനെ ഒരു ചെറിയ പാർട്ട് ഇളക്കി മാറ്റുവാണെങ്കിൽ നമ്മളെല്ലാം സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറഞ്ഞവരായിട്ട് തരും. നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ബ്രെയിൻ, അത് നല്ല രീതിയിൽ ചിന്തിക്കാം, ചീത്ത രീതിയിലും ചിന്തിക്കാം, അതങ്ങനെ പോകുന്ന ഒരു ബ്രെയിനുമൊക്കെ നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളൊക്കെ കൂടുന്നത്. അതേസമയം ആ ബ്രെയിനിൻ്റെ ഒരു ചെറിയ പാർട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊന്ന് ഇളക്കി മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ കുറയും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഓരോ പ്രഭാതത്തിലും എണീക്കുകയും സന്തോഷം എന്ന് ചൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു നോക്കുക, നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും. ഈ സ്ട്രെയിൻ പിടിച്ച നമ്മുടെ ജോലികളും എല്ലാം സ്ട്രെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇന്ന് ഹാപ്പിനെസ് വേണോ അല്ലെങ്കിൽ ദുഃഖം വേണോ എന്ത് വേണോ എന്നെല്ലാം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ബ്രെയിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. ജീവിതം ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുക, കൂടുതൽ സ്പിരിച്വാലിറ്റിയുടെ ആംഗിളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. മൈൻഡ് ഇസ് എ സ്പിരിച്വൽ ബീയിങ് എന്ന് പറയും. മറ്റ് മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സ്പിരിച്വൽ ബീയിങ്. സ്പിരിച്വലായിട്ടുള്ള ആത്മീയമല്ല, ഒരു മൃഗത്തിനെ പോലെ നമുക്ക് ജീവിക്കാം, അസമയം ഒരു സ്പിരിച്വൽ മാനിനെ പോലെ നമുക്ക് ജീവിക്കാം. അത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് എന്ത് വേണോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഹയർ തലങ്ങളിലേക്ക് വരുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ആർട്ടിക് ട്രെയിൻ എന്നൊരു പക്ഷിയുണ്ട്, അതൊരു June 14 ഒരു ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു തരത്തേക്ക് യാത്രയാവുന്നതൊക്കെ വളരെ പ്രോഗ്രാമിലാണ്. നമുക്കങ്ങനെ പ്രോഗ്രാമുകളൊന്നുമില്ല, നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം. സന്തോഷമായിട്ട് ജീവിക്കണോ, എങ്ങനെ ജീവിക്കണമെന്നോ, ചുറ്റുപാടും എല്ലാം കലങ്ങി മറിഞ്ഞാലും സന്തോഷം, ഇതൊരു ദിസ് ഇസ് എ ചോയ്സ്. നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ എന്നൊരു ഫിലോസഫിക്കൽ തോട്ട് വെച്ച് മാത്രം അവസാനിപ്പിച്ചു. ഞാനെൻ്റെ മരണമൊക്കെ ഫേസ് ചെയ്ത സമയത്ത് ഞാനെത്തി. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഒരുപാട് അതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. നമ്മുടെ ജീവിതം എന്താണ്, ഒരു 30,000 ദിവസമാണ് ഏറിയൽ കിട്ടുക. 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു 30-35,000 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാളുടെ മാസ ശമ്പളത്തിൻ്റെ പകുതി പോലും ഇല്ല. നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരാളുടെ മാസ ശമ്പളത്തിൻ്റെ 1/4 പോലും ഇല്ല. നമ്മുടെ ഡേയ്സ്,
പകുതി പകുതി നമ്മൾ ഉറങ്ങിത്തീരുകയാണ്, പകുതി നമ്മൾ അബോധാവസ്ഥയിലാണ്. ബോധാവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യാനും കൂടെ പഠിക്കുമ്പോൾ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ബോധാവസ്ഥയിൽ ചെയ്യുവാനായിട്ട്, അബോധാവസ്ഥയിലാണ്. ഒരു സ്വപ്നാടത്തിൽ നിന്ന പോലെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ നയിച്ചു കൂട്ടുന്നത്. നമ്മൾ ഏത് കാര്യം ചെയ്താലും ഒരു സ്വപ്നാടകനാകാതെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, എനിക്കിന്ന് ജീവിതമുണ്ട്, ജീവനുണ്ട്, അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ദുഃഖമില്ലാതെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ സന്തോഷം പകരുന്നവരായിത്തീരുവാനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉത്ബോധിപ്പിക്കുകയാണ്. ഇതൊരു ഫിലോസഫിക്കൽ തോട്ടാണ് നിങ്ങളുമായിട്ട് അവതരിപ്പിച്ച്. നിങ്ങൾ ദുഃഖത്തിലോ പ്രയാസത്തിലോ ഒക്കെ ഇരിക്കുന്നില്ല, അതിനെ അങ്ങ് കുടഞ്ഞു കളയുക. ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് എ ചോയ്സ്, സന്തോഷമായിട്ടിരിക്കണോ ദുഃഖമായിട്ടിരിക്കണോ എന്നുള്ളൊരു ചോയ്സാണ്. നിങ്ങൾ ആ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇംബാലൻസുകൾ മൂലം, ശരീരം തന്നെ ഓരോ 7 വർഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന ശരീരമാണ് നമുക്കുള്ളത്, പ്രധാന ക്രൂഷ്യൽ ചേഞ്ചുകൾ. അപ്പോൾ 7 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദുഃഖമുണ്ടെന്ന് വെച്ച് നിങ്ങൾ കയറെടുക്കുകയോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം മാറും, അവസ്ഥകളെല്ലാം മാറുന്നതാണ്. അപ്പോൾ അത് ഭാരതീയ പാതൃകത്തിൽ പറയും, ഓരോ 7 വർഷവും കൂടുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഒരുപാട് മാറും. അങ്ങനെ 12 സൈക്കിൾ, 12×7, 80-84 വയസ്സ് ആകുമ്പോഴാണ് 1000 പൂർണ്ണന്ധന്മാരെ കണ്ട് പൂർണ്ണായുസ് എന്നൊക്കെ ഭാരതത്തിൽ പറയുന്നത്. അതുവരെയൊക്കെ ജീവിക്കാനുള്ള, അറ്റ്ലീസ്റ്റ് അത്രയൊക്കെ ജീവിക്കാനുള്ള ഒരു തുടരെയൊക്കെ നിങ്ങളുണ്ടാവട്ടെ. അതൊക്കെ ജഗദീശ്വരൻ നിങ്ങൾക്ക് സൗജന്യമായി നൽകട്ടെ. സന്തോഷം നിങ്ങൾ ചൂസ് ചെയ്യുക. ജീവിതത്തിൽ ജീവനുണ്ട് എന്നുള്ളത് തന്നെ വളരെ ഒരു അർത്ഥവത്തായ കാര്യമാണ്. ജീവൻ ഇല്ലെങ്കിൽ നമ്മൾ സമുദ്രയിലോ അവിടെ ഇവിടെ കിടന്നു ജീവൻ ഇല്ലാത്ത അവസ്ഥകളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ജീവനുണ്ട് എന്നുള്ളതിൽ തന്നെ വളരെയധികം സന്തോഷിക്കുക. ഓരോ പ്രഭാതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, 7 മുതൽ 10 ലക്ഷം പേർ മരിച്ചു പോകുന്ന ഈ ഭൂമി ഇന്നും ജീവനോടെ ഇരിക്കുന്നതിന് നിങ്ങൾ നന്ദി പറയുക. ജീവിതത്തിനെ അഗാധമായി സ്നേഹിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ഉണർവേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സ്ഥലത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.